കുറിപ്പാളം വാഴും സുൽത്താൻ അലാവുദ്ദീൻ വലിയേ അവർ അരികിൽ വാഴ്ന്നിടും ഹാജാ സുൽത്താൻ ശംസുദ്ദീൻ കനിയേ ദീൻകൊടി പറന്ത മധുരയിലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, നമ്മള് ഏർവാടിയിലേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്ന ആളുകൾക്കറിയാം, ഏർവാടിയിലേക്ക് നമ്മൾ ഇതിനു മുമ്പ് ഒരു യാത്ര നടത്തിയിട്ടുണ്ട്. അപ്പോ ഇൻഷാല്ലാ രണ്ടാമതൊരു യാത്ര കൂടി ഏർവാടിയിലേക്ക് നമ്മൾ നടത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്ര സ്വീകരിക്കുമാറാകട്ടെ. മഹാനായിരിക്കുന്ന ഖുതുബ് സുൽത്താൻ ഷെയ്ഖ് ഇബ്രാഹിം ബാദുഷ്യൽ എർബദി ഖുദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവറുകളുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാഹ് ഇന്ന് ഞാൻ മാത്രമല്ല ഉള്ളത്, നമ്മുടെ കോണത്തുകുന്നിന് സമീപം അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഫക്കീർ മുഹമ്മദ് ഹാജി വലിയുള്ള ഖദസല്ലാഹു സറഹുൽ അസീസ് തങ്ങളുടെ വീഡിയോ നമ്മളിതിന് മുമ്പ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ നമ്മുടെ സുഹൃത്ത് ഷിഹാബ്, അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. മറ്റു മൂന്ന് ആളുകൾ കൂടി ഇൻഷാല്ലാ നമ്മോടൊപ്പം നമ്മുടെ സിയാറത്തിൽ പങ്കുചേരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്രയുടെ ഉദ്ദേശങ്ങളെല്ലാം ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഈ ചാനല് കാണുന്ന നമ്മോടൊപ്പമുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാഖ്വാ. മഹാനരായ സുൽത്താൻ ഇബ്രാഹിം ബാദുഷ തങ്ങളുടെ ദർബാറിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഏർവാടിയിലേക്ക് ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു യാത്ര, സ്വന്തമായി കാറോടിച്ചുകൊണ്ടുള്ള ഒരു യാത്ര ഇതാദ്യമാണ്, പ്രത്യേകിച്ചും ഈ കൊറോണ കാലത്ത്. കഴിഞ്ഞ ജനുവരിയിൽ ഞങ്ങൾ ഏർവാടിയിലേക്കൊരു യാത്ര നടത്തിയിട്ടുണ്ട്, അത് ബൈക്കിലായിരുന്നു. നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്രകളൊക്കെ കബൂലാക്കുമാറാകട്ടെ. മഹാന്മാരുടെ പൊരുത്തവും കുരുത്തവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ടോൾ ബൂത്തുകൾ ഒഴിച്ചാൽ യാത്ര എന്തുകൊണ്ടും സുഖകരം തന്നെയാണ്. റോഡിൻ്റെ ഇരുഭാഗത്തും പരന്നുകിടക്കുന്ന നെൽപ്പാടങ്ങളും അങ്ങകലെ കാണുന്ന കുന്നുകളും മലഞ്ചെരുവുകളുമെല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ള ആ ഒരു യാത്ര, അല്ലെങ്കിലും ഏർവാടിയിലേക്കുള്ള യാത്ര വളരെയധികം മനോഹരം തന്നെയാണ്. പ്രിയ സുഹൃത്ത് ഷിഹാബും അതുപോലെ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിലെ മുഅദ്ദീനായ വീരാങ്ങുഞ്ഞിക്കയും മറ്റു രണ്ടുപേരുമുണ്ട് നമ്മുടെ യാത്രയിൽ. ഇടയ്ക്കിടയ്ക്ക് റോഡിലൂടെ സഞ്ചരിക്കുന്ന കാളവണ്ടികൾ കാണാം, മറ്റു ചിലപ്പോൾ റോഡ് സൈഡിലുള്ള വിശാലമായ പാടങ്ങളിൽ തല ഉയർത്തി നിൽക്കുന്ന കാറ്റാടിമരങ്ങൾ കാണാം. കൊറോണ കാലമാണെങ്കിലും റോട്ടിൽ തിരക്കിന് കുറവൊന്നുമില്ല. ഒരുപാട് വാഹനങ്ങളും ആളുകളും എല്ലാം ഇപ്പോഴും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സമയം ഉച്ചയായിരിക്കുന്നു. രാവിലെ 7:30 തുടങ്ങിയതാണ് ഞങ്ങളുടെ യാത്ര. ഉച്ചസമയമായപ്പോൾ തമിഴ്നാട്ടിലെ ഏതോ ഒരു സ്ഥലത്തെത്തി. അവിടെ ഇറങ്ങി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ ഒരു കല്യാണത്തിനുള്ള ആളുകളുണ്ട്. അവിടെ മാസ്കോ സാനിറ്റൈസറോ ഒന്നും കാണുന്നില്ല. മാസ്ക് ഇട്ട് ഹോട്ടലിലേക്ക് കയറിയ ഞങ്ങളെ കണ്ടപ്പോൾ ഏതോ അന്യഗ്രഹ ജീവികളെപ്പോലെ ആളുകൾ നോക്കാൻ തുടങ്ങി. ഉടനെ ഞങ്ങൾ മാസ്ക് അഴിച്ചു വെച്ചു. കാറിൻ്റെ ഉള്ളിൽ CKS മൗലവി മണ്ണാർക്കാടിൻ്റെ യൂസുഫ് നബി ചരിത്രം പൊടി പൊടിക്കുന്നുണ്ട്. കഥാപ്രസംഗത്തിൽ ലയിച്ചിരുന്നാൽ പിന്നെ സമയം പോകുന്നത് അറിയുന്നതേയില്ല. ഇടയ്ക്കിടയ്ക്ക് വാള് വലിച്ചൂരുന്നതും പരിച കൂട്ടിയിടിക്കുന്നതുമായ ശബ്ദങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുമ്പോൾ വാഹനമോടിക്കുമ്പോൾ ഉറക്കം വരുമെന്ന പേടിയും വേണ്ട.
മഹാന്മാരുടെ പല ചരിത്ര സംഭവങ്ങളും പറഞ്ഞ് അതിനോടൊപ്പം സി കെ എസിൻ്റെ കഥാപ്രസംഗങ്ങളും ആസ്വദിച്ച് ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ലുഹറിനെ അസറിലേക്ക് ജമാക്കിയതാണ്. നിസ്കരിക്കാൻ സൗകര്യപ്പെടുന്ന ഒരു പള്ളി കാണണം. നമ്മുടെ നാട്ടിലേതുപോലെ അന്യനാട്ടുകാരെ പള്ളിയിൽ പ്രവേശിപ്പിക്കുമോ ഇല്ലേ എന്നൊന്നും അറിയില്ല. ഏതായിരുന്നാലും റോഡ് സൈഡിൽ ഞങ്ങൾ പള്ളി തരയാൻ തുടങ്ങി. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെ അവസാനം പള്ളിയന്വേഷിച്ച് കറങ്ങിയ ഞങ്ങൾ എത്തിച്ചേർന്നത് ചരിത്രപ്രസിദ്ധമായ വലിയ സിയാറത്ത് കേന്ദ്രമായ മധുരയിലെ ഗോറിപ്പാളയം ദർഗയിലേക്കാണ്. വളരെയധികം ആവേശത്തോടെ മഹാന്മാരായ സുൽത്താൻ അലാവുദ്ദീൻ വലിയുള്ള ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളും ബഹുമാനപ്പെട്ട ഹാജ സുൽത്താൻ ഷംസുദ്ദീൻ വലിയുള്ള ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പരിശുദ്ധ ദർഗയിലേക്ക് ഞങ്ങൾ ആവേശത്തോടെ സഞ്ചരിക്കാൻ തുടങ്ങി. ഗോറിപ്പാളയം ദർഗയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. ദീൻ കൊടി പറന്ത മധുരയിലെ ദീൻ കൊടിയേറ്റിയ വീരർകളെ അല്ലാ റസൂലിൻ പാതയിലെ അരുളയടൈന്ത സീലർകളെ ദീൻകൊടി പറന്ത മധുരയിലെ ദീൻകൊടിയേറ്റിയ വീരർകളെ അല്ലാ റസൂലിൻ പാതയിലെ അരുളയടൈന്ത സീലർകളെ ഗോറിപ്പാളയം വാഴും സുൽത്താൻ അലാവുദ്ദീൻ വലിയേ അവർ അരികിൽ വാഴ്ന്നിടും ഹാജാ സുൽത്താൻ ശംസുദ്ദീൻ കനിയേ ഗോറിപ്പാളയം വാഴും സുൽത്താൻ അലാവുദ്ദീൻ വലിയേ അവർ അരികിൽ വാഴ്ന്നിടും ഹാജാ സുൽത്താൻ ശംസുദ്ദീൻ കനിയേ ദീൻകൊടി പറന്ത മധുരയിലെ ദീൻകൊടിയേറ്റിയ വീരർകളെ അല്ലാ റസൂലി പാതയിലെ അരുടയടൈന്ത സീലർകളെ യേമൻ ദേശത്തിൽ പിറന്തവരെ ഏകൽ അരുളി നിറന്തവരെ യേമൻ ദേശത്തിൽ പിറന്തവരെ ഏകൽ അരുളി നിറന്തവരെ എങ്കൽ നബികൾ പാതയിലെ എല്ലാർകളെയും അഴിത്തവരെ എങ്കൽ നബികൾ പാതയിലെ എല്ലോർകളെയും അഴിത്തവരെ ഗോറിപ്പാളയം വാഴും സുൽത്താൻ അലാവുദ്ദീൻ വലിയേ അവർ അരികിൽ വാഴ്ന്നിടും ഹാജാ സുൽത്താൻ ശംസുദ്ദീൻ കനിയേ ദീൻകൊടി പറന്ത മധുരയിലെ ദീൻകൊടിയേറ്റിയ വീരർകളെ അല്ലാ റസൂലിൻ പാതയിലെ അരുളയടൈന്ത സീലർകളെ. പേർഷ്യൻ പദമായ ഗോർ എന്ന പദത്തിൽ നിന്നാണ് ഗോറിപ്പാളയം എന്ന പേര് വന്നത്. ഗോർ എന്നാൽ മക്ബറ എന്നർത്ഥം. ഇസ്ലാമിലെ പ്രശസ്തരായ രണ്ട് ഔലിയാക്കളുടെ മക്ബറകൾ ഉള്ള കാരണത്താലാണ് ഈ പ്രദേശം ഗോറിപ്പാളയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൈഗാ നദിയുടെ തീരത്ത് പച്ചപുതച്ച് നിൽക്കുന്ന ഈ ദർഗ ആത്മീയത നിറഞ്ഞ വലിയ അനുഭൂതിയാണ് നമുക്ക് നൽകുന്നത്. സുൽത്താൻമാരായ ഹാജ സുൽത്താൻ അലാവുദ്ദീൻ ബാദുഷാ റളിയല്ലാഹു അൻഹു, സയ്യിദ് സുൽത്താൻ ഷംസുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്നീ മഹാന്മാർക്കു പുറമെ സുൽത്താൻ ഹബീബുദ്ദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ കൂടി ഇവിടെയുണ്ട്. 70 അടി വ്യാസവും 20 അടി ഉയരവുമുള്ള ഈ മക്ബറയുടെ താഴിക കുടങ്ങൾ
അസാഗ കുന്നുകളിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ലുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഗോറിപ്പാളയം ദർഗ സിയാറത്ത് ചെയ്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. രാത്രി ഒരു 8 മണിയോടുകൂടി മഹാന്മാരായ ഏർവാടി ശുഹദാക്കൾ മറവിട്ട് കിടക്കുന്ന പരിശുദ്ധ ഭൂമിയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. മദീനത്തെ മണ്ണിനാൽ പരിശുദ്ധമായ ഏർവാടിയുടെ ആ പുണ്യഭൂമിയിൽ ഞങ്ങൾ കാലുകുത്തി.